കാസർഗോഡ് നെല്ലിക്കുന്നിൽ ആസ്ട്രൽ വാച്ച് കമ്പനിയുടെ സ്ഥലത്ത് പുതിയ വ്യവസായ സംരംഭം വരുന്നു. ഡിസൈൻ ഫാക്ടറി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ വ്യവസായ വകുപ്പ് പ്രത്യേക ഏജൻസിയെ നിയോഗിച്ചു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിൽ 1978 ആസ്ട്രൽ വാച്ച് എന്ന പേരിൽ നെല്ലിക്കുന്നിൽ യൂണിറ്റ് ആരംഭിച്ചത്. 1 ഏക്കർ 99 സെന്റ് ഭൂമിയിലായിരുന്നു സ്ഥാപനം. 2002 വരെ യൂണിറ്റ് നല്ല നിലയിൽ പ്രവർത്തിച്ചു. പിന്നീട് ഉൽപാദനം നിർത്തി സ്ഥാപനം അടച്ചുപൂട്ടി. കെട്ടിടവും യന്ത്രങ്ങളും ഉപയോഗശൂന്യമായതോടെ നാശത്തിന്റെ വക്കിലാണ്. നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം അന്യാധീനപ്പെട്ടുപോയേക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് പുതിയ പദ്ധതി വരുന്നത്. ഇപ്പൊ ഇവിടെ 2 ഏക്കറോളം സ്ഥലമുണ്ട്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള സ്ഥലമാണ് ഇത്. നമുക്ക് വ്യവസായ സംരംഭത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം നൽകിയ ഉത്തരം ഒരു ഡിസൈൻ ഫാക്ടറി തുടങ്ങാനുള്ള ഒരു സാധ്യതാ പഠനം നടത്തുമെന്നാണ്. അപ്പോൾ സാധ്യതാ പഠനത്തിന് തിരുവനന്തപുരത്ത് ഒരു കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ ആ ഡിസൈൻ ഫാക്ടറി ഇവിടെ തുടങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റ് ഏത് സംരംഭത്തിനാണ് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് സർക്കാർ ഒരു തീരുമാനമെടുക്കും. കെട്ടിടത്തിൽ വൈദ്യുതിയും മറ്റു സൗകര്യങ്ങളും ഏർപ്പെടുത്തി നവീകരിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ആദ്യം സർക്കാർ. എന്നാൽ കാസർഗോഡിന്റെ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഡിസൈൻ ഫാക്ടറി എന്ന ആശയത്തിലേക്ക് മാറിയത്. പദ്ധതി സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ലഭിച്ചാൽ ജില്ലയുടെ വ്യവസായ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമാവുന്ന പദ്ധതി നെല്ലിക്കുന്നിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനം കാസർഗോഡ്.